നമസ്കാരം. ചെവിക്ക് പിറകിൽ തുളസി ചൂടാൻ പഴമക്കാർ തയ്യാറായത് വെറുതെയല്ല. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആഗിരണ ശക്തിയുള്ള സ്ഥലം ചെവിക്ക് പിറകിലാണെന്ന് കണ്ടുപിടിച്ചിട്ട് അധിക നാളായിട്ടില്ല. പഴയ ഭവനങ്ങളിലെല്ലാം തന്നെ തുളസിത്തറ കെട്ടി ആ ദിവ്യചെടിയെ സംരക്ഷിച്ചു പോന്നിരുന്നതായി കാണാം. തുളസിയുടെ ഔഷധ ഗുണത്തെപ്പറ്റി ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല. അങ്ങനെയുള്ള തുളസിയുടെ ഔഷധ ഗുണം എളുപ്പത്തിൽ ചെവിക്ക് പിന്നിലെ തൊക്കിലൂടെ ആഗിരണം ചെയ്യപ്പെടും. ഇതുകൊണ്ടാണ് ചെവിയിൽ തുളസി ചൂടാൻ പഴമക്കാർ നിർദ്ദേശിച്ചതും അവർ അങ്ങനെ ചെയ്തിരുന്നതും. പഴയ ഭവനങ്ങളിലെല്ലാം തന്നെ തുളസിത്തറ കെട്ടി ആ ദിവ്യചെടിയെ സംരക്ഷിച്ചു പോന്നിരുന്നതായി കാണാം. സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് കിഴക്ക് വശത്ത് നിന്നുള്ള വാതിലിന് നേർക്കായി വേണം ഗൃഹത്തിൽ തുളസിത്തറ നിർമ്മിക്കേണ്ടതെന്ന് ആചാര്യന്മാർ പഠിപ്പിക്കുന്നു. വീട്ടിലെ തറ ഉയരത്തിനേക്കാൾ താഴ്ന്നതാവാതെ നിശ്ചിത വലുപ്പത്തിൽ വേണം തുളസിത്തറ നിർമ്മിക്കേണ്ടത്. തുളസിത്തറയിൽ നടാനായി കൃഷ്ണ തുളസി തെരഞ്ഞെടുക്കേണ്ടത് ഉത്തമമാണെന്ന് വിധിയുണ്ട്. തുളസി ചെടിയുടെ സമീപത്ത് അശുദ്ധമായി പ്രവേശിക്കാൻ പാടില്ല. സന്ധ്യയ്ക്കും ഏകാദശിക്കും ചൊവ്വ വെള്ളി ദിവസങ്ങളിലും തുളസിപ്പൂ പറിക്കാൻ പാടില്ലെന്നും വിധിയുണ്ട്. ഹൈന്ദവ ഭവനങ്ങളിൽ ദേവസമാനമായി കരുതി ആയിരുന്നു തുളസി നട്ടിരുന്നതും തുളസിത്തറ കെട്ടി വിളക്ക് വെച്ചിരുന്നതും. അമ്പലത്തിൽ നിന്നും ലഭ്യമാകുന്ന തുളസി തീർത്ഥത്തിന് ഔഷധത്തിന്റെ ഗുണമുണ്ടെന്നാണ് കണ്ടുപിടുത്തം. ഇതിനുവേണ്ടി തുളസി തീർത്ഥ സേവയ്ക്ക് വേണ്ടി ക്ഷേത്രത്തിൽ തന്നെ പോകണമെന്നില്ല. വീട്ടിലും തുളസി തീർത്ഥമുണ്ടാക്കി സേവിക്കാവുന്നതാണ്. ക്ലാസ്റ്റേഡ് വാട്ടർ എന്ന പേരിൽ വിദേശികൾ കണ്ടുപിടിച്ചിരിക്കുന്ന പരിശുദ്ധ ജലത്തിന് തുല്യം നിൽക്കുന്നതാണ് തുളസി ജലവും. ജലമലിനീകരണത്തെക്കുറിച്ച് പരിതപിക്കുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരാണ് ക്ലാസ്റ്റേഡ് വാട്ടർ കണ്ടുപിടിച്ചത്. ആധുനിക ശാസ്ത്രീയ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ രൂപം നൽകിയ ഈ ശുദ്ധജലം 2 തുള്ളി 1 ഗ്ലാസ് സാധാരണ വെള്ളത്തിൽ ഒഴിച്ചാണ് അവർ കുടിക്കുന്നത്. ഇത് ആരോഗ്യരക്ഷയ്ക്ക് ഉത്തമമാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ബിംബത്തിൽ അഭിഷേകം ചെയ്ത് കിട്ടുന്ന തുളസി തീർത്ഥത്തിന് ക്ലാസ്റ്റേഡ് വാട്ടറിന്റെ തുല്യമായ പരിശുദ്ധിയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ പരീക്ഷണങ്ങളുടെ ഫലമായി ചൂണ്ടിക്കാട്ടുന്നത്. ക്ഷേത്രത്തിൽ പോയി തന്നെ തുളസി തീർത്ഥ സേവ ചെയ്യണമെന്നില്ല, അല്ലാതെ ഉണ്ടാക്കാമെന്നാണ് അറിവുള്ളവരുടെ നിഗമനം. അതുകൊണ്ടാണ് പഴമക്കാർ തീർത്ഥജലം വീട്ടിൽ തന്നെ നിർമ്മിച്ചിരുന്നത്. ഒരു പാത്രം വെള്ളമെടുത്ത് പരിശുദ്ധിയോടെ 4-5 തുളസിയില നുള്ളിയിട്ട ശേഷം അത് കുടിച്ചാലും ക്ലാസ്റ്റേഡ് വാട്ടറിന്റെ ഗുണം തന്നെ. സംസ്കൃതത്തിൽ തുളസി എന്നാൽ സാമ്യമില്ലാത്തത് എന്നാണ് അർത്ഥം. തുളസിയുടെ ഗുണങ്ങളുള്ള മറ്റൊരു ചെടി ഇല്ലാത്തതാണ് തുലനം ഇല്ലാത്തത് എന്ന് പേരിന് പിന്നിലുള്ളത്. ഹിന്ദുമത വിശ്വാസികൾ തുളസിയെ പാവന സസ്യമായി കരുതി ആദരിക്കുന്നു. മഹാവിഷ്ണുവിന്റെ പത്നിയായ ലക്ഷ്മി ദേവിയാണ് ഭൂമിയിൽ തുളസി ചെടിയായി അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഹൈന്ദവ വിശ്വാസം. സരസ്വതി ശാപം നിമിത്തം ലക്ഷ്മീദേവി ധർമ്മധ്വജൻ എന്ന രാജാവിന്റെ പുത്രിയായി തുളസിയായി ജനിക്കുകയും ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ വിഷ്ണുവിന്റെ അംശമായ ശംഖചൂടൻ എന്ന അസുരനെ വിവാഹം കഴിക്കുകയും ചെയ്തു. പത്നിയുടെ പാതിവൃത്യം നശിച്ചാൽ മാത്രമേ മരണമുണ്ടാവുകയുള്ളൂ എന്ന വരം ശംഖചൂടന് ലഭിച്ചിരുന്നതിനാൽ ദേവന്മാർ ശംഖചൂടനെ വകവരുത്തുന്നതിനായി മഹാവിഷ്ണുവിന്റെ സഹായം അഭ്യർത്ഥിച്ചു. ശംഖചൂടന്റെ രൂപം സ്വീകരിച്ച മഹാവിഷ്ണു തുളസീദേവിയെ കബളിപ്പിച്ചു. കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ദേവി കൃത്രിമ ശംഖചൂടനെ ശപിക്കാൻ മുതിർന്നെങ്കിലും മഹാവിഷ്ണു സ്വരൂപം കൈക്കൊള്ളുകയും ദേവിയെ സമാശ്വസിപ്പിക്കുകയും ചെയ്തു. തുളസീദേവി ശരീരം ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ ദേവിയുടെ ശരീരം ഖണ്ഡകി എന്ന പുണ്യനദിയിൽ തീർന്നുവെന്നും തലമുടിയിലകൾ തുളസി ചെടിയായി രൂപാന്തരപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം. തുളസിയുടെ ഇല, പൂവ്, കായ്, വേര്, ചില്ല, തൊലി, തടി, മണ്ണ് എന്നിവയെല്ലാം തന്നെ പാവനമായി കണക്കാക്കപ്പെടുന്നു. തുളസി തീ കൊണ്ട് വിഷ്ണുവിന് ഒരു വിളക്ക് വെച്ചാൽ അനേക ലക്ഷം വിളക്കിന്റെ പുണ്യഫലം നേടുമെന്നും തുളസി അരച്ച് ദേഹത്ത് പൂശി വിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ 100 പൂജയുടെയും 100 ഗോതനത്തിന്റെയും ഫലം ലഭിക്കുമെന്നും പത്മപുരാണം 24-ാമത്തെ അധ്യായത്തിൽ പ്രസ്താവിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.